അനീഷ്, ഏത് സമയവും അറസ്റ്റ് ഉണ്ടാകുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോ ഇനി പോലീസ് പിപി ദിവ്യയ്ക്ക് കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണോ? രണ്ട് തരത്തിലുള്ള സാഹചര്യങ്ങളും പ്രവചിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കൂടുതൽ സാധ്യത കീഴടങ്ങാൻ തന്നെയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ച നിർദ്ദേശം പിപി ദിവ്യയ്ക്ക് നൽകിക്കഴിഞ്ഞതായാണ് ആ വിവരങ്ങൾ. ഈ ജാമ്യ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ തന്നെ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉണ്ട്. ഈ പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ ഹൈക്കോടതിയിലേക്ക് അടിയന്തരമായി പോയാലും കൃത്യമായ ഒരു അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു തീർപ്പ് ഹൈക്കോടതിയിൽ നിന്ന് ലഭ്യമാവില്ല എന്നൊരു നിയമോപദേശത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം അവരുടെ അവരുപയോഗിച്ച പഴുതുകൾ തന്നെ പ്രത്യേകിച്ചും ഇവർ ഈ യോഗത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷണപ്രകാരമാണ് കളക്ടർ വന്നത് അടക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്ന് ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ഈ വിധിന്യായത്തിൽ ഖണ്ഡിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായാണ് അവർ ആ യോഗത്തിലേക്ക് എത്തിയതെന്ന് കൃത്യമായി തന്നെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഒപ്പം അവർ കണക്ക് കൂട്ടി അധിക്ഷേപിച്ചതാണ് എന്ന പ്രോസിക്യൂഷൻ വാദവും പൂർണ്ണമായി തന്നെ കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതുവരെ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും പോലീസും ഒപ്പം റവന്യൂ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന് മുമ്പാകെ എത്താതിരിക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ട്. അക്കാര്യവും കോടതി വിലയിരുത്തി. പിന്നെ ഭാഗികമായ ഒരു പ്രസംഗമാണ് കോടതിക്ക് സമർപ്പിച്ചത്, അല്ലെങ്കിൽ എഡിറ്റഡായ ഒരു ഭാഗമാണ്. അതായത് ദിവ്യയ്ക്ക് ദോഷകരമായി വരുന്ന ഭാവങ്ങൾ ഒഴിവാക്കി ആണ് ഈ പ്രസംഗം സമർപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം കോടതിയിൽ കൊടുത്ത രേഖകളിലും ഭാഗികമാണ്. പ്രത്യേകിച്ചും ഈ ഗംഗാധരൻ എന്നയാളുടെ പരാതി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രശാന്ത് ടി വി എന്ന ഈ പെട്രോൾ പമ്പ് ഉടമയുടെ പരാതിയുടെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കേണ്ടതില്ല. ഇതിലെല്ലാം പരാതി സത്യങ്ങൾ മാത്രമാണ് പി പി ദിവ്യ കോടതിയിൽ അവതരിപ്പിച്ചതെന്ന വിലയിരുത്തലുണ്ട്. ഇത് കണക്കിലെടുത്താണ്. ഒപ്പം സമൂഹത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്, സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെ പര്യാപ്ത ഒരാളാണ് ഈ ഹർജിക്കാരി എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നെങ്കിലും ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് ഹർജി തള്ളിയിരിക്കുന്നത്. ഇത് ഹൈക്കോടതിയിൽ പോയാലും നിലനിൽക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാമെങ്കിൽ പോലും പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതിയിൽ നിന്നും ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന തരത്തിലുള്ള ഒരു നിയമോപദേശത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി ഹൈക്കോടതിയിൽ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഈ കാര്യങ്ങൾ മാറ്റി ഹൈക്കോടതിയിൽ പറയുമ്പോൾ കുടുംബം വീണ്ടും ഇടപെട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇടപെട്ട് ഇക്കാര്യമല്ലോ സെഷൻസ് കോടതിയിൽ പറഞ്ഞത് എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. ഈ മുൻകൂർ ജാമ്യ ഹർജി ഇനി ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും വിധി വരികയും ചെയ്യുന്നതുവരെ കാത്തിരിക്കാൻ കഴിയില്ലെന്ന കൃത്യമായ സന്ദേശം സി പി എമ്മിൽ നിന്നും പി പി ദിവ്യക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അധിക വൈകാതെ തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുന്നതിനുള്ള ഒരു സാധ്യതയാണ്. മറിച്ച് പോലീസ് ഒരു വീട്ടിലേക്ക് ചെന്ന് അല്ലെങ്കിൽ പി പി ദിവ്യ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കൊണ്ടുവരുന്നത് വീണ്ടും അത് കാര്യങ്ങൾ സങ്കീർണമാക്കും. അതിനേക്കാൾ നല്ലത് ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുന്നതാണ് എന്ന സന്ദേശം തന്നെയാണ് ആ പാർട്ടി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ വൈകുന്നേരത്തിനുള്ളിൽ ഏതെങ്കിലും കണ്ണൂർ ജില്ലയിലെ കോടതികളിൽ പി പി ദിവ്യ കീഴടങ്ങുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ടോം, യെസ്. എം എസ് അനീഷ് കുമാർ തുടരുക. ഇപ്പോൾ പി പി ദിവ്യയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുമുണ്ട്. പി പി ദിവ്യയെയും അറസ്റ്റിൽ നിന്ന് സംരക്ഷിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത്. പി പി ദിവ്യയെ ഇത്രയും ദിവസം ഒളിപ്പിച്ചത് എം വി ഗോവിന്ദനെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കുറ്റപ്പെടുത്തി. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ പോലീസിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം. പോലീസിന് നിയമമനുസരിച്ച് പ്രവർത്തിക്കാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള പി പി ദിവ്യയെ ഉടനടി പുറത്തു കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്യണം. മരിച്ച നവീൻ ബാബുവിന്റെ പത്നി അവരും ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ച, ആ കുടുംബത്തെ ഇല്ലാതാക്കിയ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. ഇത് എത്രയോ മുമ്പ് അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്തിനായിരുന്നു ഈ നാടകം? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് അവരെ പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കാൻ പോലും പറ്റാതെ, ഒരു തരത്തിലും അവരെ അറസ്റ്റ് ചെയ്യാതെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ പോലീസിന്റെ അനാസ്ഥ കൂടുതൽ
വ്യക്തമായിരിക്കുകയാണ്. പിപി ദിവ്യയെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം തേടുന്നതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വവും പോലീസുമാണ് ഒരുക്കി കൊടുത്തത്. കോടതി അസന്നിഗ്ധമായി അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം സാധൂകരിക്കുന്നതാണ്, നിലനിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം സംസ്ഥാനത്തെ നീതിന്യായ സംവിധാനത്തിന്റെ വലിയ വീഴ്ചയാണ് കാണിക്കുന്നത്. അവിടെ ഞങ്ങൾക്കിപ്പോൾ ഇവരെയുള്ള ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ല. കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഞങ്ങൾ എ ഡി എമ്മിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ള കാര്യം അത് പാർട്ടി അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് കേസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തോട്ടെ. പോലീസിനോട് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം സി പി എമ്മിനില്ല.